നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്റെ പേര് അശ്വതി. നമ്മൾ ഈ ഒരു വീഡിയോ സീരീസിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേരള PSCയുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. 10th ലെവൽ, പ്ലസ് ടു ലെവൽ, ഡിഗ്രി ലെവൽ ക്വസ്റ്റ്യൻസ് എല്ലാം എടുത്തിട്ട് നമ്മൾ അതിലെ ഇംഗ്ലീഷ്, മലയാളം, GK ഇത് സെപ്പറേറ്റ് ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ട് അതുമായിട്ടുള്ള റിലേറ്റഡ് ഫാക്ട്സ് ഒക്കെ ഒന്ന് ഡിസ്കസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. കേരള PSC സീരിയസ് ആയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന ഒരു ആസ്പിരന്റ് ആണെങ്കിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്നത് അല്ലെങ്കിൽ അത് സോൾവ് ചെയ്യുന്നത് എത്രത്തോളം അത്യാവശ്യമാണെന്നുള്ളത് നിങ്ങൾക്കറിയാം. സോ ഈ ഒരു സീരീസ് കണ്ടതിന് ശേഷം ഇതിന്റെ അഭിപ്രായങ്ങൾ സേവ് ചെയ്തിട്ട് നിങ്ങൾ കമന്റിലൊന്ന് പറയാം. സോ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു 10th ലെവൽ ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. ഓഫീസ് അറ്റൻഡ്, ലാബ് അസിസ്റ്റന്റ്, LD ക്ലർക്ക്, ക്ലേ വർക്കർ, അങ്ങനെ കുറെ പോസ്റ്റുകളിലേക്ക് നടത്തിയ ഒരു എക്സാം ആയിരുന്നു. എക്സാം നടന്ന ഡേറ്റ് എന്ന് പറയുന്നത് നവംബർ 18, 2023 ആയിരുന്നു. ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് എന്ന് പറയുന്നത് 228/2023 ആണ്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ പേപ്പറിലെ 10 മലയാളം ചോദ്യങ്ങളാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഒന്നാമത്തെ ചോദ്യം, വിഷം എന്ന പദത്തിന് സമാനമല്ലാത്ത പദം. ഓപ്ഷൻസ് ഇതാണ്: വായസം, ഗരദം, ക്ഷേളം, ഗരളം. ഇതിൽ ഉത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ എ ആണ്, വായസം. വായസം എന്ന് പറയുന്നത് കാക്ക എന്നാണ് അർത്ഥം. കാക്കയുടെ സമാന പദം അല്ലെങ്കിൽ പര്യായ പദങ്ങളിൽ വരുന്നതാണ് വായസം എന്നുള്ള വാക്ക്. അപ്പോൾ വിഷത്തിൻ്റെ സമാന പദങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഓപ്ഷൻസ് 3 ഓൾറെഡി നമുക്കറിയാം ഏതൊക്കെയാണ്: ഗരദം, ക്ഷേളം, ഗരളം. ഇത് കൂടാതെ ഗരം വിഷം തന്നെയാണ്, അതുപോലെ തന്നെ കാക്കോളം എന്ന് പറയുന്നതും വിഷമാണ്. അപ്പോൾ വിഷത്തിൻ്റെ സമാന പദങ്ങൾ ഏതൊക്കെയാണ്? ഗരളം, ഗരം, ഗരദം, ക്ഷേളം, കാക്കോളം. അടുത്ത ക്വസ്റ്റ്യൻ, മാരാർ ചെണ്ട കൊട്ടുന്നു അടിവരയിട്ട പദം ഏത് വിഭാഗത്തിൽ പെടുന്നു? ഓപ്ഷൻസ് അലിംഗ ബഹുവചനം, സലിംഗ ബഹുവചനം, ബഹുവചനം, പൂജക ബഹുവചനം. അപ്പൊ ഈ ബഹുവചനം എന്ന് പറയുന്ന ആ ഒരു വിഭാഗത്തിൽ നിന്ന് എപ്പോഴും ക്വസ്റ്റ്യനുകൾ ഒരു എല്ലാ ക്വസ്റ്റ്യൻ എക്സാമിനും ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പോൾ ഇതിൽ ഓപ്ഷൻ D, പൂജക ബഹുവചനമാണ് ശരിയായിട്ടുള്ള ഉത്തരം. പൂജക ബഹുവചനം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അത് ശരിക്കും ബഹുവചനം ആയിരിക്കില്ല, ഏകവചനത്തോടൊപ്പം നമ്മളൊരു ആദര സൂചകമായിട്ട് അല്ലെങ്കിൽ ഒരു ബഹുമാനം കാണിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മളൊരു ബഹുവചനം പ്രത്യേകം ചേർക്കുന്നതാണ് ഈ പൂജക ബഹുവചനം എന്ന് പറയുന്നത്. ഇപ്പം ഇവിടെ മാരാർ എന്ന് പറയുന്നത് നമ്മൾ സാധാരണ കൾ എന്നൊക്കെ ചേർക്കുന്നത് ബഹുവചനത്തിൻ്റെ കൂടെയാണ്. പക്ഷേ ആളുകൾ, ആൾക്കാർ എന്നൊക്കെ പറഞ്ഞാൽ ശരിക്കും ബഹുവചനമാണ്, ഒത്തിരി പേരുണ്ടാവും. പക്ഷേ ഇവിടെ മാരാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളേ ഉള്ളൂ, ചെണ്ട കൊട്ടുന്ന ഒരാൾ മാരാനാണ്. ആ ആളെ നമ്മൾ ബഹുമാനപൂർവ്വം വിളിക്കുന്നതാണ് മാരാർന്ന്. അതുപോലെ സാധാരണ നമ്മൾ കണ്ടുവരാറുള്ള പൂജക ബഹുവചനത്തിന് ഉദാഹരണങ്ങളാണ് സ്വാമികൾ. സ്വാമി ആയിരിക്കും, അദ്ദേഹത്തിനെ നമ്മൾ കുറച്ചും കൂടി ഒരു ബഹുമാനമൊക്കെ കൊടുത്ത് സ്വാമികൾ എന്ന് വിളിക്കും. ഗുരു, ഗുരുക്കൾ എന്ന് വിളിക്കും. ഗുരുക്കൾ എന്ന് പറഞ്ഞാൽ കുറേ ഗുരുക്കളെ അല്ല ഉദ്ദേശിക്കുന്നത്, ഒരു ഗുരുവിനെ നമ്മൾ കുറച്ചും കൂടി ബഹുമാനം കൊടുത്ത് വിളിക്കുന്നതാണ് ഗുരുക്കൾ. അതുപോലെ ആചാര്യനെ ആചാര്യർ എന്ന് വിളിക്കാറുണ്ട്. വൈദ്യനെ വൈദ്യർ, ഈ വൈദ്യരൊക്കെ ഒത്തിരി തവണ നമുക്ക് പരീക്ഷ ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ കാണാവുന്നത് ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. അടുത്ത ക്വസ്റ്റ്യൻ സ്ത്രീലിംഗം, പുല്ലിംഗം എന്ന് പറയുന്ന ഒരു ഭാഗത്തു നിന്നാണ് വന്നിരിക്കുന്നത്. താഴെ കൊടുത്തവയിൽ പുല്ലിംഗത്തിൽ പെടാത്തത് ഏതാണെന്നാണ് ചോദിച്ചേക്കുന്നത്. ഓപ്ഷൻസ് ഇതൊക്കെയാണ്: അധ്യാപകർ, പുരുഷൻ, കുട്ടി, അവൻ. ഇതിൽ നമ്മൾ പുല്ലിംഗം എന്ന് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? ആൺനാമത്തെ കുറിക്കുന്ന പദങ്ങളെയാണ് പുല്ലിംഗം എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പോൾ ഇതിൽ തന്നിരിക്കുന്നതിൽ അധ്യാപകൻ എന്ന് പറഞ്ഞാൽ ഒരു ആണാണ്, പുരുഷൻ ആണാണ്, അവൻ എന്ന് പറഞ്ഞാലും ആണാണ്. പക്ഷെ കുട്ടി എന്ന് പറഞ്ഞാൽ അത് ആണോ അല്ലെങ്കിൽ പെൺകുട്ടിയോ ആവാം. അപ്പോൾ അതുകൊണ്ട് തന്നെ കുട്ടി എന്ന് പറയുന്നത് ആണ് ഇവിടെ ഉത്തരമായിട്ട് വരുന്നത്. ഓപ്ഷൻ C ആണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, ശരിയായ പദം തിരഞ്ഞെടുത്ത് എഴുതുക. അത്ഭുതം എന്നുള്ളത് 4 തരത്തിൽ എഴുതിയിട്ടുണ്ട്. അതിൽ ശരിയായ ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ D ആണ്, അത്ഭുതം. ആ താ എഴുതിയിട്ട് ഭൂതം, അത്ഭുതം ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. അണിഞ്ഞൊരുങ്ങി നടക്കുന്നവൻ എന്ന അർത്ഥം ലഭിക്കുന്ന പ്രയോഗ ശൈലി ഏതാണെന്നാണ് അടുത്ത ക്വസ്റ്റ്യൻ. ഓപ്ഷൻസ് ഇതാണ്: ആനച്ചന്തം, അഴകിയ രാവണൻ, ആഷാഢഭൂതി, ആപാദചൂഡം. അപ്പം ഇതിൽ നമുക്ക് കൺഫ്യൂഷൻ വരുന്നത് അഴകിയ രാവണൻ ആണോ ആഷാഢഭൂതി ആണോ എന്നായിരിക്കും നമുക്കൊരു കൺഫ്യൂഷൻ വരിക. ഇവിടെ നമുക്ക് ഫൈനൽ ആൻസർ കീയിൽ കൊടുത്തിരിക്കുന്ന ഉത്തരം ആഷാഢഭൂതിയാണ് ഇവിടെ ഉത്തരമായിട്ട് വരുന്നത്. അപ്പോൾ അണിഞ്ഞൊരുങ്ങി നടക്കുന്നവൻ എന്ന അർത്ഥം ലഭിക്കുന്ന പ്രയോഗ ശൈലി ആഷാഢഭൂതി ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഭൂമി എന്ന അർത്ഥം ലഭിക്കുന്ന പദം ഏതാണ്? ഓപ്ഷൻസ് ക്ഷിതി, തടിനി, വാഹിനി, കുലായം. അപ്പോൾ ഇതിൽ തടിനി, വാഹിനി എന്ന് പറയുന്നത് നദി അല്ലെങ്കിൽ പുഴ, ഇതിൻ്റെ നദിയുടെ പര്യായ പദമാണ് അല്ലെങ്കിൽ സമാന പദമാണ്. കുലായം എന്ന് പറയുന്നത് പക്ഷി കൂടിൻ്റെ സമാന പദമാണ്. അപ്പോൾ ഇവിടെ ഉത്തരം വരുന്നത്
ഭൂമി എന്ന അർത്ഥം ലഭിക്കുന്ന പദം ചിതിയാണ്. ഏഴാമത്തെ ക്വസ്റ്റ്യൻ, നിന്ന എന്ന പദത്തിന്റെ വിപരീത പദം ഏത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ തന്നിരിക്കുന്നത് നന്ദി, അനിന്ന, അധമം, സ്തുതി എന്നാണ്. ഇപ്പോൾ ഇതിൽ ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി, സ്തുതി. നിന്ന എന്ന പദത്തിന്റെ വിപരീതം വരുന്നത് സ്തുതിയാണ്. എട്ടാമത്തെ ക്വസ്റ്റ്യൻ, കാറ്റുള്ളപ്പോൾ തൂറ്റണം എന്ന ചൊല്ലിന്റെ അർത്ഥം എന്ത്. ഓപ്ഷൻസ് ഒഴുക്കിനെതിരെ നീന്തണം, അവസരത്തിനൊത്ത് പ്രവർത്തിക്കണം, ശ്രദ്ധയോടെ കാര്യങ്ങൾ ചെയ്യണം, ചിന്തിച്ച് പ്രവർത്തിക്കണം. അപ്പോൾ ഇതിൽ ശരിയായ ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്, അവസരത്തിനൊത്ത് പ്രവർത്തിക്കണം. ഇതിൻ്റെ ഇംഗ്ലീഷ് പ്രൊവേർബ് ആണ് മേക്ക് ദ ഹേ വൈൽ ദ സൺ ഷൈൻസ് എന്ന് പറയുന്നത്. അപ്പോൾ കാറ്റുള്ളപ്പോൾ തൂറ്റണം എന്നുള്ളത് അവസരത്തിനൊത്ത് പ്രവർത്തിക്കണം എന്നാണ് ഈ ഒരു ചൊല്ലിൻ്റെ അർത്ഥം. ഒമ്പതാമത്തെ ക്വസ്റ്റ്യൻ, താഴെ തന്നിട്ടുള്ളവയിൽ ആഗമസന്ധിക്ക് ഉദാഹരണം ഏത്. ഓപ്ഷൻസ് ഇതാണ് താമരക്കുളം, ഇറ്റിറ്റ്, മണ്ഡലം, വഴിയുണ്ട്. ഇതിൽ താമരക്കുളം എന്ന് പറയുന്നത് താമര പ്ലസ് കുളം, കാ ഇരട്ടിച്ചിരിക്കുകയാണ്, അത് ദ്വിത്വസന്ധിക്ക് ഉദാഹരണമാണ്. ഇറ്റിറ്റ് എന്ന് പറയുന്നത് ഇറ്റ് അധികം ഇറ്റ്, അപ്പം അത് ലോപസന്ധിക്ക് ഉദാഹരണമാണ്. ഇവിടെ ആഗമസന്ധിയാണ് ചോദിച്ചിട്ടുള്ളത്. ആഗമസന്ധി എന്ന് പറയുമ്പോൾ രണ്ട് വർണ്ണങ്ങൾ ചേരുമ്പോൾ മൂന്നാമതൊരു വർണ്ണം ആഗമിക്കുന്നു, അതാണ് ആഗമസന്ധി. അപ്പോൾ ഇവിടെ വഴിയുണ്ട് എന്നുള്ളതിൽ വഴി പ്ലസ് ഉണ്ട് എന്നാണ് നമ്മളത് പിരിച്ചെഴുതുക. അപ്പോൾ അതിൽ യാ ആഗമിച്ചിരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഉത്തരം എന്ന് പറയുന്നത് വഴിയുണ്ട്, ഓപ്ഷൻ ഡി, വഴിയുണ്ട് എന്നുള്ളതാണ്. ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിലെ അവസാനത്തെ മലയാളം ക്വസ്റ്റ്യൻ ആണ്, യഥാ പ്ലസ് ഇഷ്ടം എന്നത് ചേർത്തെഴുതിയാൽ എങ്ങനെയാണെന്നാണ് ചോദിക്കുന്നത്. നാല് ഓപ്ഷൻ തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ശരിയായിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്, യഥേഷ്ടമാണ്. യഥാ പ്ലസ് ഇഷ്ടം യഥേഷ്ടമാണ്, ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. സോ ഇത്രയുമാണ് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിലെ 10 മലയാളം ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇതിൽ നമുക്ക് ഒട്ടും അറിയാത്തതും അല്ലെങ്കിൽ നമുക്കൊരു പുതിയ അറിവായിട്ട് തോന്നിയിട്ടുള്ളതായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒരു ബുക്കിലേക്ക് എഴുതി വെച്ച് അങ്ങനെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിലെ അറിയില്ലാത്ത ക്വസ്റ്റ്യൻസിൻ്റെ തന്നെ ഒരു കളക്ഷൻ നമ്മൾ ഉണ്ടാക്കി എടുക്കുകയാണെങ്കിൽ അത് എക്സാമിന് നമ്മൾ വളരെ യൂസ്ഫുൾ ആയിരിക്കും. സോ അടുത്തൊരു ക്വസ്റ്റ്യൻ പേപ്പറായിട്ട് വേറൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു.